ലോക്കൽ ഓട്ടത്തിന് നമ്മുടെ ഒക്കിനാവ ലൈറ്റ് എന്ന് പറഞ്ഞാൽ പടക്കുതിരയാണ്. ഹായ് ഗൈസ്, കാറ്റാടിമുക്കിലേക്ക് സ്വാഗതം. നിങ്ങൾ തമ്മിലിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ആദ്യത്തെ വണ്ടിയുടെ റിവ്യൂ ആണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒക്കിനാവ ലൈറ്റിന്റെ റിവ്യൂ ആണ്. ഒക്കിനാവ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് ഒരു ജാപ്പനീസ് ബ്രാൻഡ് ആണ്. ജാപ്പനീസ് ബ്രാൻഡ് ആണിത്, പേരിൽ തന്നെ ഉണ്ട്. എന്താ പറയാ, ഇപ്പൊ ഇതിന്റെ പ്രൊഡക്ഷൻ ഇപ്പം ഹരിയാന ഇന്ത്യയിൽ ഹരിയാനയിലാണുള്ളത്. അപ്പം വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്കിപ്പോ പോവാം. ഒറ്റ സ്നാപ്പില് ഗൈസ്, അപ്പൊ ഇതാണ് നമ്മുടെ വണ്ടി. കാണുമ്പം ഓവറോൾ ഒരു വെസ്പയുടെ ലുക്ക് ഉണ്ട്. നമ്മുടെ പെട്രോൾ വണ്ടി വെസ്പയുടെ ലുക്ക് ഉണ്ട്. ഭയങ്കര സെക്സി ലുക്കാണ് നമ്മുടെ ഈ വണ്ടി. ഈ വണ്ടി നമുക്ക് അഞ്ച് കളറിൽ അവൈലബിൾ ആണ്. യെല്ലോ, വൈറ്റ്, രണ്ട് ബ്ലൂ, ഡാർക്ക് ബ്ലൂ, സ്കൈ ബ്ലൂ, പിന്നെ റെഡ് കളറിൽ അവൈലബിൾ ആണ്. അപ്പൊ ഗൈസ്, ഈ വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 25 km/h ആണ് പറയുന്നത്. അതിൽ കൂടുതൽ നമുക്ക് ഞങ്ങൾ പേഴ്സണൽ ഒപ്പീനിയൻ വെച്ച് ഞങ്ങൾ ഓടിച്ചു നോക്കിയപ്പോൾ അതിൽ കൂടുതൽ കിട്ടും. ഏകദേശം ഒരു 30 എന്തായാലും നമുക്ക് കിട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇത്ര സ്പീഡ് ലിമിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിന് രജിസ്ട്രേഷൻ വേണ്ട, ലൈസൻസ് വേണ്ട. വണ്ടി ഓടിക്കുന്നത് ഹെൽമെറ്റ് പോലും, ഹെൽമെറ്റ് നിർബന്ധമില്ല, ഇത്ര സ്പീഡല്ലേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ ഹെൽമെറ്റ് വെക്കുന്നതൊക്കെയാണ് നല്ലത്. ഇതിന്റെ ബാറ്ററിയുടെ സ്പെസിഫിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 1.3 kWh ലിഥിയം അയോൺ ബാറ്ററിയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ഫുൾ ചാർജ് ആവാനായിട്ട് ഏകദേശം 4 hours എടുത്തുള്ളൂ. അതുപോലെ ഫുൾ ചാർജില് 60 km നമുക്ക് ഓടിക്കാൻ പറ്റും. ഇപ്പൊ നിലവിലുള്ള പെട്രോൾ വണ്ടികളിൽ ആവറേജ് ഒരു മൈലേജ് എന്ന് പറയുന്നത് 60 km ആണ്. ആ 60 km ഓടാൻ നമ്മുടെ ഈ ഒക്കിനാവ ലൈറ്റിന് ഏകദേശം മാക്സിമം 10 രൂപ മതി. ഇപ്പോഴത്തെ പെട്രോൾ വില വെച്ച് 1 L പെട്രോളിന് 90 രൂപയാണ്. അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് ഏകദേശം 80 രൂപ വരെ ലാഭിക്കാൻ പറ്റും. ഇതിന് മാക്സിമം ക്യാരി ചെയ്യാൻ പറ്റുന്ന വെയിറ്റ് എന്ന് പറയുന്നത് 150 kg ആണ്. പക്ഷേ നമ്മൾ പ്രിഫറബിളി സിംഗിൾ റൈഡ് ആണ് ഇതിന് മോസ്റ്റ് കംഫർട്ടബിൾ ആയിട്ട് വരുന്നത്. പിന്നെ ലോക്കൽ ഓട്ടത്തിന് നമ്മുടെ ഒക്കിനാവ ലൈറ്റ് എന്ന് പറഞ്ഞാൽ പടക്കുതിരയാണ് അല്ലേ. അതാണ് ഇതേ റേഞ്ചിലുള്ള വേറെ ഇലക്ട്രിക് സ്കൂട്ടർ നോക്കുവാണെങ്കിലും ഇത്ര കംഫർട്ടും ഇത്ര സെക്സി ലുക്കൊക്കെ ഇതിന് മാത്രമേ ഉള്ളൂ. നമ്മളൊന്ന് നോക്കിയാൽ തന്നെ മതി, വെസ്പേനെ വെല്ലുന്ന ലുക്കാണ് അല്ലേ. നമ്മുടെ വണ്ടിയുടെ കീ എന്ന് പറയുന്നത് ഇതാണ്. ഒരു റിമോട്ട് കൺട്രോളും ഉണ്ട്, ഒരു കീയും ഉണ്ട്. ഈ റിമോട്ട് കൺട്രോളിൽ 4 ഫീച്ചേഴ്സ് ആണ് വരുന്നത്: അൺലോക്ക്, ലോക്ക്, ആൻറ്റി തെഫ്റ്റ് കൺട്രോൾ, പിന്നെ ഒരു പവർ ഓൺ ഓഫ്. ഈ അൺലോക്ക് ബട്ടൺ ലോങ് പ്രസ് ചെയ്യാൻ നേരത്ത് നമുക്ക് നമ്മുടെ സീറ്റ് ഓപ്പൺ ആകും. സീറ്റ് ഓപ്പൺ ആകുമ്പോൾ ഏകദേശം നമുക്കൊരു 3 L ബൂട്ട് സ്പേസ് ആണ് വരുന്നത്. കപ്പാസിറ്റി ഉണ്ട്. ഇതാണ് നമ്മുടെ വണ്ടി ചാർജ് ചെയ്യുന്ന അഡാപ്റ്റർ, ചാർജിങ് അഡാപ്റ്റർ. പിന്നെ നമ്മുടെ കീ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ബാറ്ററി റിമൂവ് ചെയ്യാൻ വേണ്ടി ഈ കീ സ്ലോട്ട് ഇട്ടിട്ടാണ് അല്ലേ. ഇങ്ങനെ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ബാറ്ററി. ഇത് നമ്മളിപ്പോ റിമൂവ് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പൊ ഈ ഫ്ലാറ്റിലുള്ളവർക്കൊക്കെ ഇത് ക്യാരി ചെയ്ത് അവരുടെ റൂമിൽ കൊണ്ടുപോയിട്ട് ചാർജ് ഈസി ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ ഉണ്ടല്ലേ സാധാ ഒരു ലാപ്പിന്റെ ഒരു പിന്നാണ്, 3 pin. അപ്പം എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരിക്കും പവർ സോക്ക്, ഇലക്ട്രിക് വണ്ടികൾക്ക് പവർ സോക്കറ്റ് വേണോ ചാർജ് ചെയ്യാനെന്ന്. അതൊന്നും ആവശ്യമില്ല, സാധാ ഒരു ഫോൺ അല്ലെങ്കിൽ ലാപ്പ് ചാർജ് ചെയ്യുന്നതിന്റെ ഒരു സോക്കറ്റ് മതി. നമുക്ക് ഈ വണ്ടിയിൽ ബാറ്ററി ഈ വണ്ടിയിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യാതെ തന്നെ ചാർജ് ചെയ്യാൻ ഒരു ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ അഡാപ്റ്റർ വെച്ചിട്ട് ഇവിടെ ഒരു ചാർജിങ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ ഊരി ഇവിടെ ഡയറക്റ്റ് കണക്ട് ചെയ്ത് ഈ പ്ലഗ് നമ്മുടെ പ്ലഗ് പോയിന്റിൽ കുത്തി നമുക്ക് ഡയറക്റ്റ് ചാർജ് ചെയ്യാനായിട്ട് പറ്റും. അതെ, അപ്പം നമുക്ക് തിരിച്ചിങ്ങനെ വെച്ച്, അപ്പം നമ്മൾ ഈസി ആയിട്ട് ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ച് വെച്ച് എന്നിട്ട് നമ്മൾ തിരിച്ച് ഇത് പിൻ ചെയ്തു, എന്നിട്ട് നമ്മൾ ഈ MCU ഓൺ ആക്കിയിട്ട് ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ബാറ്ററിയുടെയും മോട്ടറിന്റെയും വാറണ്ടി എന്ന് പറയുന്നത് 3 years ആണ് ഇതിന്റെ കമ്പനി പറയുന്നത്. അപ്പൊ ഈ പെട്രോൾ വണ്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് സർവീസ് കോസ്റ്റും ഓയിൽ ചേഞ്ച് ഒക്കെ വേണ്ടി വരും. അപ്പൊ നമ്മുടെ ഈ ഒക്കിനാവ ലൈറ്റിന് മെയിൻ്റനൻസ് ഒട്ടും തന്നെ വേണ്ട, മെയിൻ്റനൻസ് ഫ്രീ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. അപ്പൊ ഒരു കോമൺ മാൻ എപ്പോഴും ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ ഒക്കിനാവ ലൈറ്റ്. അപ്പോൾ ഗൈസ്, നമുക്ക് വണ്ടി ഓടിച്ച് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ റിമോട്ട് കൺട്രോളിൽ നമ്മൾ അൺലോക്ക് ചെയ്യും. അപ്പോൾ ഒരു ബീപ്പ് സൗണ്ട് കേൾക്കാം. എന്നിട്ട് നമ്മൾ കയറി ഇരുന്നിട്ട് ഇവിടെ ഈ ഒരു സ്വിച്ച് ഉണ്ട് ഫ്രണ്ടിൽ, എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ്, അതൊന്ന് ലോങ് പ്രസ് ചെയ്യണം. അപ്പോൾ ഒരു ബീപ്പ് സൗണ്ട് കേട്ടു. പിന്നെ നമുക്ക് ഈ താക്കോലിൻ്റെ ആവശ്യമില്ല, നമ്മൾ ഇതിനകത്ത് എടുത്തിട്ട് വെച്ചിട്ട് പിന്നെ നൈസായിട്ട് ആക്സിലറേറ്റ് ചെയ്ത് കൊടുത്താൽ.
അതിപ്പോ ഈ വണ്ടിയുടെ പ്രശ്നം എന്ന് പറയുന്നത് ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് മാത്രമാണ്, നമ്മള് ഉച്ചക്ക് പോകാൻ നേരത്ത് നമ്മുടെ ഡിസ്പ്ലേ ഇച്ചിരി കോൺസെൻട്രേറ്റ് ചെയ്യണം നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. ഇരുട്ടത്ത് നല്ല രസമാണ് എന്തായാലും. അപ്പോൾ ഗൈസ്, ഞാൻ മറ്റൊരു സ്കൂട്ടറിലും കാണാത്തൊരു ഫീച്ചറാണ് ഇതിനകത്ത് കണ്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഫൂട്ട്റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ സ്പ്രിംഗ് ആക്ഷനാണ്, വെറും ഫെതർ ടച്ചാണ്. നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് കാല് വെച്ച് ടച്ച് ചെയ്താൽ ഓപ്പൺ ആകും, അതേപോലെ ജസ്റ്റ് ഇങ്ങനെ പതിയെ അടച്ചു വെച്ചാൽ അടഞ്ഞിരിക്കും. നമ്മൾ മറ്റേ കാല് വെച്ച് തോണ്ടേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഈ വണ്ടിയിൽ ഈ സീറ്റ് ഓപ്പൺ ആക്കാനായിട്ട് ഈ റിമോട്ട് കൺട്രോൾ അല്ലാതെ മാനുവലായിട്ടൊരു ഓപ്ഷനുകൂടെ വരുന്നുണ്ട്. അത് ഈ റിയർ വീലിൻ്റെ താഴെയായിട്ടാണ്. ഇവിടെ ഒരു കീ സ്ലോട്ടുണ്ട്, ആ കീ സ്ലോട്ടിലോട്ട് നമ്മൾ ഈ കീ ഇട്ട് കഴിഞ്ഞാൽ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഗൈസ്, ഒക്കിനാവ ലൈറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയൊരു സംഭവമാണ് ഈ ആൻറ്റി തെഫ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ അനുവാദമില്ലാതെ ആരെങ്കിലും നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ നോക്കുവാണെങ്കിൽ ആദ്യം രണ്ട് വാണിംഗ് തരും. അതെ, അത് കഴിഞ്ഞ ഒരു മൂന്നാമതൊരു വലിയൊരു അലേർട്ട് സിസ്റ്റം ഓൺ ആവുകയാണ്. ഇപ്പോൾ ഡെമോ ആയിട്ട് ഞങ്ങളിപ്പോൾ കാണിച്ചു തരാം. ഫസ്റ്റ് വാണിംഗ്, സെക്കൻഡ് വാണിംഗ്, കണ്ടോ ഫുള്ളിങ്ങനെ ഓൺ ആവുകയാണ്. ഇത് മാത്രമല്ല, നമ്മളിപ്പം ഇപ്പം ഫുട്രസ്റ്റ് വെച്ച് ഡെമോ ആയിട്ട് കാണിച്ചു തന്നാണ്. ഇപ്പം അല്ലാതെ നമ്മൾ ആരെങ്കിലും കയറി ഇരുന്നിട്ട് ഷെയ്ക്ക് ചെയ്യാലും ഇത് തന്നെ സംഭവിക്കും. പിന്നെ അല്ലാതെ ഇത് ഉണ്ടിക്കൊണ്ടുപോകാൻ നോക്കുവാണെങ്കിൽ കൂടെ വേറൊരു ഫീച്ചറുണ്ട്. ആദ്യം ഉണ്ടിക്കൊണ്ടുപോകുമ്പോൾ ഇവിടെ ഡിസ്പ്ലേ ഓൺ ആകും, പിന്നീട് നമ്മുടെ മോട്ടോർ ലോക്ക് ആകുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ബാക്കിലെ വീല് കറങ്ങാതെ എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്ത രീതിയിലാകും. ഈ വണ്ടിയുടെ രണ്ട് ടയറും ട്യൂബ്ലെസ് ടയറാണ്. പിന്നെ ഫ്രണ്ടിലെ ബ്രേക്ക് സിസ്റ്റം ഡിസ്കും ബാക്കിലത് ഡ്രം ബ്രേക്കുമാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഒക്കിനാവ ലൈറ്റിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 63,990 രൂപയാണ്. മെയിനായിട്ട് അത്രയും പ്രൈസ് വരുന്നത് അതിൻ്റെ 30-40% അതിൻ്റെ ബാറ്ററിയുടെ പ്രൈസാണ്. ഇലക്ട്രിക് വണ്ടികൾക്കെല്ലാം ബാറ്ററിക്കാണ് കൂടുതലും പ്രൈസ് വരുന്നത്. നമ്മൾ പെട്രോൾ വണ്ടിയൊക്കെ ആയിട്ട് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും സ്കൂട്ടർ ഇതിനെക്കാട്ടും വില കൂടുതലാണ്. അത് മാത്രമല്ല, നമ്മൾ പൊല്യൂഷനൊക്കെ ഫ്രീ ആണ്, നോയിസ് പൊല്യൂഷൻ ഇല്ല, പിന്നെ എന്തുവാ എക്കോ ഫ്രണ്ട്ലി ആണ്. ഏറ്റവും വലിയ അതാണ് നമ്മുടെ അഡ്വാൻറ്റേജ്. അതുപോലെ തന്നെ ബാക്കി ഇപ്പം ഇനി പെട്രോൾ വണ്ടികളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികളെല്ലാം ഇപ്പം ഇലക്ട്രിക് വണ്ടികളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഇലക്ട്രിക് റെവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നീ പറഞ്ഞ 2030-ഓടുകൂടി തന്നെ മിക്ക വണ്ടികളും മാക്സിമം വണ്ടികളും ഇലക്ട്രിക്കിലോട്ട് തന്നെ. അപ്പോൾ ഈ വണ്ടിയുടെ കൂടുതൽ ഡീലർഷിപ്പും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ നമ്പർ ഇതിലൂടെ കൊടുത്തേക്കാം. നിങ്ങളിപ്പം വേണ്ടവർ ഇന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ ഈ ആദ്യത്തെ റിവ്യൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ കാണുന്ന ബെൽ ഐക്കൺ ടാപ്പ് ടാപ്പ് അടിച്ചു വിട്ടിക്കുക.